നമസ്കാരം. ഇന്ന് നമ്മുടെ ദൈനംദിന ചിലവുകളിൽ ഒരു ഭൂരിഭാഗം സംഖ്യയും ഒരാളുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗം സംഖ്യയും പോകുന്നത് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാനാണ്. എ സി മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇലക്ട്രിസിറ്റി ബില്ല് മിനിമം ഒരു 3000 രൂപയെങ്കിലും ഒരു സാധാരണക്കാരൻ കൊടുക്കേണ്ടി വരും. അത് പ്രാദേശികമായി അതിന് വ്യതിയാനങ്ങളുണ്ട്. അതായത് സിറ്റി പ്രദേശത്തും ടൗൺ പ്രദേശത്തുമൊക്കെ ആണെങ്കിൽ ഒരു താരിഫ്, ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് മേഖലകളിലുമൊക്കെ ആണെങ്കിൽ വേറൊരു താരിഫ്. ഈ കെ എസ് സി ബിയുടെ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ ബില്ലിംഗ് സിസ്റ്റവും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഏതാണ് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകത്തുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നതിനായിട്ട് ഇപ്പോൾ ജനറേറ്റർ സെറ്റുകളും അതുപോലെ ഇൻവെർട്ടർ സെറ്റുകളും ഒക്കെ മിക്ക വീടുകളിലും വാങ്ങുന്നുണ്ട്, വാങ്ങി വയ്ക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സോളാർ പാനലുകൾ ധാരാളമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പിന്തുണ നൽകുന്ന അനേർട്ട് പോലെയുള്ള സംഭവങ്ങളുണ്ട്. നമ്മളതൊക്കെ കാണാറുള്ളതാണ്, കേൾക്കാറുള്ളതാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഊർജ്ജ സ്രോതസ്സും വേണ്ടാതെ ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം ഒരു വ്യക്തി കണ്ടുപിടിച്ചിരിക്കുന്നു. അത് സംഭവം പാലക്കാടാണ്. പാലക്കാട് സ്വദേശിയായ ശ്രീ എം രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഏതാണ്ട് 30 കൊല്ലത്തിലധികമായി ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടും വിവിധ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന, ഒരു വീട്ടിലേക്ക് വേണ്ട വൈദ്യുതി പൂർണ്ണമായി ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു വളരെ സിമ്പിളായ, വളരെ ലഘുവായ ഒരു ജനറേറ്റർ സംവിധാനമാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. അത് കാണാം. നമസ്കാരം, എൻ്റെ പേര് രാമേന്ദ്രൻ. ഇന്ന് എന്നോട് പുതിയൊരു മെഷീനറി പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഏറ്റവും കുറഞ്ഞ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഉപകരണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇതിനു വേണ്ടി സ്റ്റാർട്ടിങ് ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ റീജനറേറ്റീവ് ചെയ്യാൻ ഒരു അടുത്തൊരു പലചക്രമുണ്ട്. പൈലിക്കൊരു ഡ്രൈവ് ഇട്ട് കൊടുത്ത് രണ്ടാമത് അതിൽ ഒരു ഡൈനാമിൽ നിന്ന് റീജനറേറ്റ് ചെയ്തിട്ട് അതിന് കറങ്ങാനുള്ള എനർജി അതിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസും ചെയ്യുന്നതിനാൽ പിന്നെ പുറത്തുനിന്നൊരു എനർജിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതിന് ചെറിയൊരു യൂണിറ്റാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ വലിയ പ്രോജക്റ്റാണ് നമ്മൾ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുക. അപ്പോൾ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസന്ധിയുള്ള കാലത്ത് ഊർജം നമുക്ക് അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉദ്ധരണ ശൃംഖലകളിലേക്ക് നമുക്ക് അവിടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആയതിനാൽ വൈദ്യുതിയിൽ നിന്ന് ടവർ ലൈൻ വഴി പ്രസരണ നഷ്ടം കുറച്ച് ഒഴിവാക്കിയിട്ട് ഇവിടെ നേരിട്ട് കൊടുക്കാൻ സാധിക്കുന്നതായിരുന്നു നമുക്ക് വലിയൊരു നേട്ടമാണ്. എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ മെഷീനറിയിലെ ഈ യൂണിറ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് കൊടുത്തുകൊണ്ട് രണ്ടാമത് കൊടുക്കാതെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതും തന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഈ വലിയൊരു പ്രോജക്റ്റ് അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും വളരെ ചുരുങ്ങിയ യൂണിറ്റിൽ നമുക്ക് ചാർജ് കുറച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന പരിപൂർണ വിശ്വാസമുണ്ട്. 5 വോൾട്ട് ബാറ്ററി ഉണ്ട്. അപ്പോൾ ആ ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരാൾക്ക് സപ്ലൈ കൊടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡ് ഫാനിൻ്റെ പള്ളിയിൽ ഒരു ഡ്രൈവ് വെച്ചിട്ട് ഒരു തൈ മെഷീൻ മോട്ടർ കൂടി വർക്ക് ചെയ്തിട്ട് സപ്ലൈ ഉണ്ടായി. 2 8 വോൾട്ട് ബൾബ്, 9 2 വോൾട്ട് 8 വോൾട്ട് ബൾബും എൽ ഇ ഡി നമുക്ക് ഉപയോഗിക്കണമെന്നാണ്. അപ്പം അത് റീജനറേറ്റ് ഇത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ പിന്നെ പുറത്തും പിന്നെ സപ്ലൈ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല, കൂടുതലും വർക്ക് ചെയ്യും. അപ്പം ഇത് ചെറിയ പ്രോജക്റ്റാണ്, നമ്മളിപ്പോൾ ഏറ്റവും അനച്ച ചെറിയ പ്രോജക്റ്റാണ്. ഇതിൻ്റെ വലിയ രീതിയിലുള്ള പ്രോജക്റ്റാണ് നമ്മൾ പുറമെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇനി എൻ്റെ ഈ കണ്ടുപിടുത്തം കൊണ്ടുള്ള നേട്ടങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്നു. ഇത് വൈദ്യുതിയിൽ നിന്നും വൈദ്യുതി നേരിട്ട് ടവർ ലൈൻ വഴി കൊടുക്കുന്ന വഴി ഉള്ള പ്രസരണ നഷ്ടം കുറച്ച് സബ്സ്റ്റേഷൻ തന്നെ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് 11 kV ട്രാൻസ്ഫോമറിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 11 kV നേരിട്ട് കൊടുക്കുന്നതിനാൽ വൈദ്യുതിയുടെ വളരെ കുറഞ്ഞ ചെലവിൽ പ്രസരനഷ്ടമില്ലാതെ എല്ലാവരും വിതരണ ശൃംഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി ഈ സിസ്റ്റത്തിന് സ്റ്റാർട്ടിങ് ഒരു പവർ കൊടുത്താൽ പിന്നെ ഇതിൽ റീജനറേറ്റീവ് സർവീസ് ഉള്ളതിനാൽ അതിൽ നിന്ന് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് കറങ്ങാനുള്ള സംവിധാനം അതിൽ തന്നെ ഉണ്ടാകുന്നു. ഉണ്ടായിരുന്നാൽ പിന്നെ വൈദ്യുതിയുടെ ആവശ്യം പുറത്തുനിന്ന് വരുന്നില്ല. അതിൽ അതുവഴി ഈ കണ്ടുപിടുത്തം പൂർണ്ണ വിജയമായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്
ഏറ്റവും വലിയ നേട്ടമാണെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം കുറെ കാലമെടുത്ത് ഇതിന്റെ ഗവേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വിജയകരമായിട്ട് ഈ ഒരു പ്രൊജക്ട് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചു. എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്തുണയും. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമുക്ക് വന്നാൽ, ഈ മനുഷ്യൻ, ഇദ്ദേഹം ഒരു വാടക വീട്ടിലാണ് ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്നത്. മകനും ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം. സാമ്പത്തികമായൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്നതാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിന് വളരെ മാരകമായ ഒരു രോഗബാധിതൻ കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ അർബുദമാണ്. ദീർഘനാളായി ചികിത്സയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഇൻവെൻഷൻ, ഈ ഒരു പുതിയ കണ്ടുപിടുത്തം സംബന്ധിച്ച് കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ തന്നെ നമ്മൾ നൽകുകയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ താല്പര്യമുള്ള നല്ല മനസ്സുകൾ തീർച്ചയായും അദ്ദേഹത്തെ വിളിക്കണം. അദ്ദേഹത്തിന് എന്താണ് സഹായമെന്ന് വേണ്ടത് ചോദിക്കണം. സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചികിത്സാ സഹായം, മരുന്നുകൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രേക്ഷകർ സന്മനസ്സ് തോന്നി അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്യണം. കാരണം അദ്ദേഹം ഈ അർബുദത്തോട് പോരാടിക്കൊണ്ടാണ് ഈ കണ്ടുപിടുത്തമൊക്കെ തന്നെ നടത്തിയത്. തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാവിധ സഹകരണങ്ങളും സഹായവും നൽകാൻ പ്രേക്ഷകർക്ക് മനസ്സുണ്ടാകണം എന്നുകൂടി പറയുന്നുണ്ട്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായ ഒരവസ്ഥയിലാണ്. എന്നിട്ടും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്കായി സമയം നീക്കിവെക്കുന്നു. തൻ്റെ ആ ഒരു അനാരോഗ്യത്തെ പോലും മറികടന്നുകൊണ്ട് തീർച്ചയായും എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. എല്ലാവിധ ഭാവുകങ്ങളും ശ്രീ രാമചന്ദ്രൻ നേരുന്നു. അസുഖമൊക്കെ വേഗം ഭേദമാകട്ടെ, നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ. തീർച്ചയായും ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഇനിയും ധാരാളമായി നടത്താൻ ശ്രീ രാമചന്ദ്രന് കഴിയട്ടെ എന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.